നമുക്ക് എവിടുന്നാണ് ട്രെയിൻ പ്ലഗിലോട്ട് നല്ല ആക്സസ് ഉള്ളത് അത് നോക്കി ഓക്കെ അപ്പോൾ നമുക്ക് റേഡിയേറ്റർ ക്യാപ്പ് ഉണ്ടല്ലോ നമുക്കൊന്ന് തുറന്നുവിടാം ഞാൻ ജസ്റ്റ് ഒരു ഓൾട്ടോയുടെ കൂളൻറ്റിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതേണ്ട നമ്മുടെ വാഗണറിൻ്റെ കൂളൻറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ കൂളൻറ്റിനെ കുറിച്ച് മാത്രമായിട്ട് നമ്മൾ ഇതിന് തൊട്ട് മുന്നൊരു വീഡിയോ തരുന്നു അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ കൂളൻറ്റ് എന്തിന് യൂസ് ചെയ്യണം ഏത് ടൈപ്പ് കൂളൻറ്റ് യൂസ് ചെയ്യണം അങ്ങനെ കുറേ ഡീറ്റെയിൽസും കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നെയാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൂളൻറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന നോക്കാം സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂനോൺ വീൽസ് അപ്പോൾ നമ്മൾ കൂളൻറ്റ് ചേഞ്ച് ചെയ്തതിന് മുന്നേ ആയിട്ട് ആദ്യം ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഓടി വന്ന വണ്ടി അതായത് ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോഴത്തേനും കൂളൻറ്റ് ചേഞ്ച് ചെയ്യാൻ പോകില്ല കാരണം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് കൂളൻറ്റ് ഭയങ്കര പ്രഷറിൽ ചൂടായിട്ട് കിടക്കുമായിരിക്കും അപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് ഈ റേഡിയേറ്റർ ക്യാപ്പ് ഇങ്ങനെ ഊരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുക പ്രഷർ കാരണം ഈ ചൂടുള്ള കൂളൻറ്റ് നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട് സോ നിങ്ങൾ എപ്പോഴും വണ്ടി ഓടി വന്ന വണ്ടി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കൂളൻറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് ശ്രദ്ധിക്കും നമുക്ക് വണ്ടി ഒന്ന് തണുത്തിട്ടല്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റൂ സോ അപ്പത്തേനും ഞാൻ വേറൊരു ടിപ്പ് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ആദ്യമായിട്ട് ഇപ്പോൾ കൂളൻറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അറിയത്തില്ലായിരിക്കും കാരണം എത്രമാത്രം എമൗണ്ട് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റുമെന്ന് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കൂളൻ്റാണ് യൂസ് ചെയ്യുന്നത് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര ലിറ്റർ വെള്ളം നമ്മൾ ഇതിനോട് ചേർക്കണമെന്ന് സോ നമുക്കിപ്പോൾ ടൊറൻറ്റിന് വന്നേക്കുന്നത് കണ്ടോ 4 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ കൂളൻ്റ് അങ്ങനെയാണ് വന്നേക്കുന്നത് സോ നമുക്കിത് പ്രീമിക്സ് അങ്ങ് ചെയ്തേക്കാം ഇനി വേറൊരു കാര്യം അതായത് നിങ്ങൾ മേടിക്കുമ്പോൾ നോക്കുക പ്രീമിക്സ് ആണോ എന്നുള്ളത് പ്രീമിക്സ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഒഴിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു കൂളൻറ്റിന് വന്നേക്കുന്നത് 4:1 ആണ് പല റേഷ്യോയിൽ വരുന്നുണ്ട് കേട്ടോ 50-50 അതായത് എത്രയാണോ കൂളൻ്റ് അതേ അളവിൽ നമുക്ക് വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് 3:1 അതായത് 3 ലിറ്റർ വെള്ളം 1 ലിറ്റർ കൂളിൻ്റെ ചേർക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ബാക്കി വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് 1 ലിറ്ററിൻ്റെ ബോട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്കാണ് വെള്ളം പിടിച്ചിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം നമുക്കിപ്പോൾ ടൊറൻറ്റിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വാട്ടറും യൂസ് ചെയ്യുക അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൂളൻറ്റിനകത്ത് നമ്മൾ എപ്പോഴും ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലേ നമ്മുടെ ബാറ്ററി വാട്ടർ അല്ലേ അതൊക്കെ വേണം യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ടാപ്പ് വാട്ടർ പോലും യൂസ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മൾ ഒഴിക്കുകയാണ് പിന്നെ ഈ ഒരു ഇതിനകത്ത് തന്നെ ഇങ്ങനെ എടുത്താൽ നമുക്ക് കറക്റ്റായിട്ടൊരു അളവും മനസ്സിലാവുമല്ലോ ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് 4 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട് സോ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്റർ ക്യാപ്പ് ഉണ്ടല്ലോ നമുക്കൊന്ന് തുറന്നുവിടാം ഓക്കെ അയ്യോ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് എന്തിനാണ് തുറക്കുന്നത് വെച്ചാൽ നമ്മളിത് ഡ്രെയിൻ ചെയ്യുന്നത് താഴെയുള്ളൊരു ഡ്രെയിൻ പ്ലഗ് ഉണ്ട് അതുവഴിയാണ് അപ്പോൾ നമ്മൾ ഡ്രെയിൻ പ്ലഗ് ലൂസ് ചെയ്യുമ്പോഴത്തേനും ഇതിനകത്തൂടെ കൂളൻ്റ് മര്യാദയ്ക്ക് ഡ്രെയിൻ ആയി പോകണമെങ്കിൽ നമ്മൾ ഈ റേഡിയേറ്റർ ക്യാപ്പ് ഒന്ന് തുറന്നു വെക്കണം കാരണം ഇല്ലെങ്കിൽ അവിടെ ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു വാക്വത്തിൻ്റെ കാരണം മര്യാദയ്ക്ക് പോകത്തില്ല അടുത്തായിട്ട് നമ്മുടെ എക്സ്പാൻഷൻ ജാറ് അപ്പോൾ നമുക്കിതിലേ മാറ്റണമല്ലോ കൂളൻ്റ് സോ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി കണ്ടോ ചെറിയൊരു ലോക്ക് സിസ്റ്റേ ഉള്ളൂ ചുമ്മാ നമുക്ക് മേലോട്ട് വലിച്ചു പൊക്കാം അപ്പം നമ്മൾ എക്സ്പാൻഷൻ ജാറിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കൂളൻ്റ് മാറ്റിയിട്ടാണ് പുതിയ കൂളൻ്റ് ഇതിനകത്തും റീഫിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ എന്താണ് വളരെ അധികം നമുക്ക് അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ കഴുകുന്നൊരു സംഭവമില്ലേ അത് വെച്ചിട്ട് ഒന്ന് കഴുകുകയും കൂടെ ചെയ്യണം ഇപ്പം നമ്മുടെ കണ്ട അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് അകവിരിക്കുന്നത് സോ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന കൂളൻ്റ് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തിരിച്ചു വെക്കുക അതുണ്ട് ചെറിയൊരു ലോക്കിൻ്റെ സംഭവമാണ് ഇവിടെ വരുമ്പോൾ ഒന്ന് തള്ളിയാൽ മതി ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഡ്രെയിൻ പ്ലഗ് ലൂസ് ചെയ്യാം നമുക്ക് എവിടുന്നാണ് ഡ്രെയിൻ പ്ലഗിലോട്ട് നല്ല ആക്സസ് ഉള്ളത് അത് നോക്കി നമ്മളൊന്ന് ഒരു പ്ലെയർ ഇട്ട് വല്ലതും പിടിച്ച് കണ്ടോ ഡ്രെയിൻ പ്ലഗ് നമുക്ക് ഒന്ന് ലൂസ് ചെയ്ത് വിടാം ഓക്കെ ഇപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് അഴിക്കാവുന്ന പരിപാടിയിട്ടുണ്ട് സോ ഞാൻ എന്തെങ്കിലും ഒരു പാത്രമോ ഡിഷോ വല്ലതും വെച്ചിട്ട് നമുക്കൊന്ന് ഊറ്റാം അപ്പോൾ നമുക്ക് ബാക്കി കൈക്കാണ് ലൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫുള്ള് ലൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മുടെ കൂളൻ്റ് ഫുള്ള് ഡ്രെയിൻ ആകുമ്പോഴത്തേന് നമുക്ക് ഇത് തിരിച്ച് കയറ്റിയിടാം അപ്പോൾ അതൊന്ന് ഡ്രെയിൻ ആകുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം അതായത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഞാൻ ഒരു പേപ്പറും കൂടെ അകത്തോട്ട് ചുമ്മായിട്ട് കാണിച്ചുതരാം ഇതുണ്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് അതായത് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് തുരുമ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ ചെളിയോ ഒന്നും പറ്റിയിട്ടില്ല ഈവൻ അത് നമുക്ക് റേഡിയേറ്റർ ക്യാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നോർമലായിട്ട് പച്ചവെള്ളമൊക്കെ ഒഴിച്ചോടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപ്പിലടക്കം ഇങ്ങനെ തുരുമ്പിൻ്റെ അതുപോലെ ചെളിയുടെയൊക്കെ കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും സോ അത്രയ്ക്ക് പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഡ്രെയിൻ ചെയ്തതിന് ശേഷം പുതിയ കൂളൻ്റ് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യാതെ ഒന്ന് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുന്ന നന്നായിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇട്ട് ഫ്ലഷ് ചെയ്യാം ഭയങ്കരമായിട്ട് മോശം അവസ്ഥയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വെള്ളം പറയത്തില്ല പകരം നിങ്ങൾക്ക് ഒത്തിരി ബ്രാൻഡിൻ്റെ റേഡിയേറ്റർ ഫ്ലഷ് അവൈലബിൾ ആയിട്ട് കിട്ടും സോ അതിട്ടൊന്ന് ഫ്ലഷ് ചെയ്തിട്ട് പുതിയ കൂളൻ്റ് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓൾട്ടോയുടെ കൂളൻ്റിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു ജാറിൻ്റെ അകത്തോട്ട് വയ്ക്കുക അതായത് ഇതിനകത്തോട്ട് നമ്മളിനി നല്ലവണ്ണം ഇത് ക്ലീൻ ചെയ്തിട്ട് റീഫിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ ജാറ് ക്ലീൻ ആക്കിയാൽ മാത്രം പോരാ
നിങ്ങൾ റേഡിയേറ്ററിൻ്റെ അകത്തോട്ട് നോക്കുക. ഇതുണ്ട് റേഡിയേറ്ററിൻ്റെ അകത്തെ അവസ്ഥ. അത്യാവശ്യം നല്ല പോലെ പൊടിയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റേഡിയേറ്റർ ക്യാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതുണ്ടോ ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. സോ എന്തായാലും നമ്മളിത് ഡ്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ഡ്രെയിൻ ചെയ്തിട്ട് ഇതിനകത്തു നിന്നുള്ള കൂളൻറ്റിൻ്റെ അവസ്ഥ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കൂളൻറ് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പച്ചക്കളർ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കൂളൻറ് മാറാൻ പോകണം. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, കാരണം ഓൾറെഡി നിങ്ങളൊരു കൂളൻ ചേഞ്ചിൻ്റെ വീഡിയോ കണ്ടല്ലോ. സോ എന്തായാലും വലിയ ലെങ്തി ആക്കുന്നില്ല, നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യം നോക്കാം. ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രെയിൻ പ്ലഗ് തിരിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യുക, എന്ന് കാരണം ഇതുണ്ടോ ഇതിൽ ചെറിയ അഴുക്കൊക്കെ ഉണ്ട്. നമ്മളീ ഒരു ചെളിയോട് തിരിച്ചിട്ട് നമ്മുടെ റബ്ബർ ഓറിങ്ങിൻ്റെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ലീക്കിനൊക്കെ ചാൻസ് ഉണ്ട്. സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു തുണി വെച്ച് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കയറ്റിയിടാം. ഡ്രെയിൻ പ്ലഗ് തിരിച്ച് മുറുക്കാം. അപ്പം മുറുക്കുമ്പോൾ നമുക്ക് പ്ലെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ മുറിക്കിയാൽ മതി. കാരണം നമ്മൾ പ്ലെയർ ഇട്ട് ഓവറായിട്ട് മുറുക്കിയാൽ പൊട്ടിപ്പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ കൈകൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി ലൂസാക്കല്ല, അത്യാവശ്യം കൈക്ക് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂളൻ്റ് ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൂളൻ്റിൻ്റെ ഈ ഒരു ജാറിൽ തന്നെ എടുത്തൊഴിക്കാം. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ബക്കറ്റോടെ ഒഴിക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ജാറിലായിട്ടാണ്. അതിലൊരു ഫുള്ളിന് താഴെ വരെ ഒരിക്കലും നമ്മളിത് ഈ ജാറ് ഫുള്ളാക്കാനല്ല ഞാൻ പറഞ്ഞു, ഇവിടെ ഫുള്ളെന്ന് പറഞ്ഞിട്ടൊരു മാർക്കിംഗ് ഉണ്ട്. ചോർപ്പില്ലാത്തതുകൊണ്ട് ഒഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ജാറ് വെളിയിലെടുത്തിട്ട് ഒഴിക്കുക, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മാർക്കിങ്ങിന് താഴെ വരെയായിട്ട് ഞാൻ നമ്മുടെ കൂളൻ്റ് ഫില്ല് ചെയ്യുവാണേ. അടുത്തായിട്ട് നമ്മൾ ഇതുണ്ട് റേഡിയേറ്റർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓയിൽ ചേഞ്ചിൻ്റെ വീഡിയോയിലായിട്ടും പറഞ്ഞ കാര്യമാണ്, അതായത് നമ്മൾ എന്തൊഴിച്ചാലും ഇങ്ങനെ പിടിച്ചൊഴിച്ചാൽ കൂടുതലായിട്ട് അതിൻ്റെ ഒരു തുളുമ്പൽ വരും. സോ ജാർ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഒഴിച്ചാൽ എളുപ്പമുണ്ട് നമുക്ക്. സോ വെളിയൊന്നും പോവാതെ നമുക്ക് ഓക്കെ. നിങ്ങൾ ഒത്തിരി അങ്ങ് ഒഴിക്കാതെ ഉണ്ട്, ഈ ഒരു രീതിയിൽ അങ്ങ് ഒഴിച്ചാൽ മതി. കാരണം ഇല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും എയറൊക്കെ കുടുങ്ങിയിട്ട് കറക്റ്റ് അളവല്ലാതായി പോവും. സോ ഇങ്ങനെ പയ്യെ പയ്യെ നമുക്ക് ഇത് ഫുൾ ഒഴിച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ ഈ ഒരു ജാറിൽ തന്നെ എടുത്ത് ഒഴിക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു കപ്പാസിറ്റി എത്രയുണ്ടെന്ന് മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ്. ഫില്ലായിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഫില്ലായെങ്കിലും ഇത് കറക്റ്റ് അളവാണോ എന്ന് അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിനി ഒഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പം എയർ ബബിൾസ് അകത്ത് കുടുങ്ങിയിട്ട് പ്രശ്നം കാണിക്കും. സോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ചിലപ്പം കൂളിൻ്റെ അളവ് താഴേക്ക് പോകും, അപ്പോൾ നമുക്കൊന്ന് ടോപ്പ് ചെയ്താൽ മതി. ചേട്ടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? അപ്പോൾ ഇതാണ്ട് അധികം വേരിയേഷൻ ഒന്നും ഇല്ല, കാരണം നമ്മൾ പതുക്കെ തന്നെയാണല്ലോ ഒഴിച്ചത്. ഓക്കെ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, കണ്ടോ? അപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നും ഇല്ല, കാരണം നമ്മൾ പയ്യെ തന്നെയാണ് ഒഴിച്ചത്. അതേസമയം നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പടപടപ്പെടാന്ന് ഇങ്ങനെ ഒഴിക്കത്തില്ലേ, അപ്പോഴാണ് ഈ എയർ ബബിൾ അകത്ത് കുടുങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കൂളൻ ലെവൽ താഴേക്ക് ഒന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വേറൊരു പരിപാടിയും കൊണ്ട് ക്യാപ്പ് തിരിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് ഒന്ന് നോക്കാം, എന്തെങ്കിലും ലീക്കോ സംഭവങ്ങളുണ്ടോ, അതുവരെ നമുക്ക് ആ ഒരു പ്ലഗ് കറക്റ്റായിട്ട് മുറുകിയോ അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ജസ്റ്റ് എന്തായാലും കുറച്ച് നേരം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ വല്ലതും നമ്മൾ ആ ഒരു ഡ്രെയിൻ പ്ലഗിൻ്റെ അടുത്തു നിന്ന് വല്ലതും ലീക്കുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ, വേറെ കറക്റ്റ് ആണോ അത് മുറുകിയെന്നൊക്കെ അറിയാനുള്ളൊരു വഴിയാണ്. അപ്പോൾ കൂളൻ്റ് ഇപ്പം മാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തല്ലോ കൂളൻ ലെവൽ പക്ക ആണെന്ന് അറിയേണ്ട. ഇങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്തേക്കോ, ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് അതായത് തൊട്ടടുത്തുള്ളൊരു കട വരെയെങ്കിലും പോയിട്ട് വന്നിട്ട് ശകലം ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മൾ മിക്സ് വന്നപ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ ഇരിക്കുന്ന നമ്മുടെ കൂളൻ ഉണ്ടല്ലോ ഈ ഒരു പ്രീ മിക്സ്, ഇത് നിങ്ങളെടുത്തിട്ട് നിങ്ങളുടെ കൂളൻ ജാറിൽ തന്നെ വെച്ചേക്കുക, നിങ്ങൾക്ക് ഉപകരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്കുള്ള ടോപ്പപ്പിന് നിങ്ങൾക്ക് ഉപകരിക്കും. അതായത് നിങ്ങൾ ഒന്ന് നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ജാറിൽ നോക്കുക ഏത് ലെവലിലാണ്, അത് ഒത്തിരി മിനിമത്തിനൊക്കെ താഴെ പോകുന്ന ലെവലിൽ, അതായത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത ഒരു ലെവലില്ല അല്ലെങ്കിൽ ഫുള്ളിന് താഴെ പോകുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു പ്രീമിക്സ് ഉപകരിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോ കൂളൻ ചേഞ്ചിങ്ങിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട. സോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നവരെ.